ഏക വിശ്വാസം കാത്തതു പാവനമായി നൽകി പരിപാലിച്ചൊരു പുണ്യഗൃഹം ദൈവിക തേജസ്സിൻ പ്രഭയാൽ ശോഭിതമായിടുമീ നിലയം പരിശുദ്ധം ഞങ്ങളുടെ പാപപരിഹാരത്തിനായി കുരിശിൽ തറയ്ക്കപ്പെടുകയും മൂന്നാം ദിവസം കബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്നെ പോലെ ജീവിക്കുവാൻ പരിശ്രമിക്കുകയും അനേകരുടെ പ്രാർത്ഥനകൾ നിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുകയും ചെയ്യുന്ന മാർക്കൗമായുടെ ഓർമ്മ പെരുന്നാൾ ഞങ്ങൾക്ക് സഹായത്തിനായി തീരണമേ. മാർക്കൗമാ പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഈ നേരത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങൾ ആയുസോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളിലൊക്കെയിലും സ്തുതിയും ആരാധനയും ബഹുമാനവും അവിടുത്തേക്ക് യോഗ്യമാവുന്നു. അത് ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. സനാം താരൻ മാർക്കൗമാ സഹദാ ജീവിത ശ്രേഷ്ഠതയാ കർത്താവിനു പ്രിയനായി തീർന്ന ആബീലന്മാരുടെ ഗുരുവേ, മിഴിനീരിൻ കാഴ്ചകളോടെ തിരുസവിധി അണയുന്നോർക്കായി ആർത്ഥിക്കാ നാഥൻ സന്നിധി. മാതാപിതാക്കളുടെ നിരന്തരമായ പ്രാർത്ഥനകളുടെ ഫലമായി മാർക്കൗമായി
ലോകത്തിന് ദാനം ചെയ്ത ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈ ഹിതായകാരനായ ഒരു വിശുദ്ധന്റെ പ്രവചനത്താൽ ശമവൂൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന മാർക്കവുമായും തൻ്റെ കൂടെ ഇരട്ട സഹോദരിയായി ജനിച്ച അഗൂസിയായും തങ്ങളുടെ മാതാപിതാക്കൾക്ക് ശ്രേഷ്ഠ നൽവരങ്ങളായി ലഭിച്ചതിനെ ഞങ്ങൾ സ്മരിക്കുന്നു. ശൈശവം മുതൽ തന്നെ സന്യാസികളെയും ഏകാന്തവാസികളെയും ഇഷ്ടപ്പെട്ടിരുന്ന ഈ കുഞ്ഞുങ്ങൾ വിവിധ പ്രലോഭനങ്ങൾ കൊണ്ട് യഥാർത്ഥ ബാല്യവും കൗമാരവും യൗവനവും നഷ്ടപ്പെടുത്തുന്നവരായ ഞങ്ങളുടെ മക്കൾക്ക് നല്ല മാതൃകകളായി തീരുന്നുവല്ലോ. ബാല്യത്തിൽ തന്നെ ശ്രേഷ്ഠനായ ഒരു സന്യാസിവര്യൻ ഇവൻ ജീവിതാവസാനം വരെ എല്ലാവിധ ഭാഗങ്ങളാലും അനേകർക്ക് ആശ്വാസമായി തീരുമെന്ന് പറഞ്ഞ വചനങ്ങൾ ഞങ്ങൾ ഓർക്കുന്നു. ഹോസ്ന പർവ്വതത്തിൻ്റെ താഴ്വരയിൽ ഏകാന്തവാസികളോടൊപ്പം ജീവിക്കുകയും പച്ച ഇലകളും പുല്ലുകളും മാത്രം ഭക്ഷിക്കുകയും ചെടികളുടെ ഇലകളാൽ തുന്നപ്പെട്ട വസ്ത്രം ധരിക്കുകയും സുഹൃത്തുക്കളെ നേടിയെടുക്കുകയും ചെയ്ത മാർക്കവുമായി നീ ഭാഗ്യവാനാകുന്നു. സുദീർഘമായ 45 വർഷക്കാലം മരത്തിന്മേൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും തന്മൂലം എപ്പോഴും നിൽക്കുന്നവൻ എന്നർത്ഥമുള്ള കൗമ എന്ന് വിളിക്കപ്പെടുകയും ചെയ്ത ഈ പിതാവിനെ കർത്താവേ, നീ നിന്റെ സാക്ഷികളുടെ ഗണത്തിൽ ചേർത്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഇവൻ 3 ദിവസത്തിൽ ഒരിക്കൽ മാത്രം ഭക്ഷിക്കുകയും വിശുദ്ധമാലാഖമാരാൽ ശുശ്രൂഷിക്കപ്പെടുകയും ഉറക്കമില്ലാത്ത ഉണർവുള്ളവനായി നിരന്തരമായി പ്രാർത്ഥിക്കുകയും ചെയ്തു. കഠിന തപസ്സുകൊണ്ട് ദൈവത്തെ പ്രീതിപ്പെടുത്തുകയും ഞങ്ങളുടെ അഭയസങ്കേതമായി തീരുകയും ചെയ്ത മാർക്കവുമായി നീ ഭാഗ്യവാനാകുന്നു. നിന്റെ ജീവിതാവസാനത്തിൽ ശുഭ്രവസ്ത്രധാരികളായ ദൈവദൂതന്മാരാൽ ശുശ്രൂഷിക്കപ്പെടുകയും ദീപങ്ങളും ധൂപകലശങ്ങളുമേന്തിയ സ്വർഗവാസികളുടെ മഹത്വഗാനങ്ങളുടെ അകമ്പടിയോടെ ഇഹലോകവാസം വെടിയുകയും ചെയ്തതിനാൽ നീ ഭാഗ്യവാനാകുന്നു. മനുഷ്യകുലത്തിന് രക്ഷയ്ക്കു വേണ്ടി കുരിശിക്കപ്പെട്ട കർത്താവേ, നിന്നെ പോലെ ഒടുവിൽ കുരിശാകൃതിയിൽ നിന്നുകൊണ്ട് മരിച്ചവനായ മാർക്കവുമായി ശ്രേഷ്ഠതപ്പെടുത്തണമേ. അവൻ്റെ ഓർമ്മയുടെ ഈ സമയത്ത് ഞങ്ങളുടെ യാചനകളെ നീ സ്വീകരിക്കണമേ. ഈ ലോകത്തിൻ്റെ വ്യർത്ഥമായ പ്രലോഭനങ്ങളാൽ ഞങ്ങൾ ആകർഷിക്കപ്പെടുവാനിടയാകരുതേ. ഞങ്ങൾക്ക് നല്ല മാതൃകകളായ താപസന്മാരെ നീ എഴുന്നേൽപ്പിക്കണമേ. കുടുംബജീവിതം നയിക്കുന്നവർക്ക് ദൈവരാജ്യമർമ്മങ്ങളെ വെളിവാക്കണമേ. ഞങ്ങളുടെ യുവതീ യുവാക്കൾക്ക് ജീവിതത്തിൻ്റെ അർത്ഥവും മൂല്യവും ഉൾക്കൊള്ളുന്ന ദർശനങ്ങൾ നൽകണമേ. ഞങ്ങളുടെ പൈതങ്ങളും ശിശുക്കളും ഉത്തമ ജീവിതമാർഗത്തിലേക്ക് നയിക്കപ്പെടണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയവർക്ക് നിന്റെ മഹത്വമുള്ള കിരീടം നൽകണമേ. അത് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും ജീവനുള്ള പരിശുദ്ധരൂഹായിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നതിന് തന്നെ. ഹോഷോ പബുക്കൂൽ ലവുൽ മീ. സഹദാ മോർഗീ വരുഗീസ് പരിശുദ്ധ
മലങ്കരയുടെ താതൻ, വിശ്വാസധീരൻ, കർത്താവിൻ പ്രിയനാം, പുണ്യപിതാവാം മാർത്തോമാ, തന്നുടെ പരിപാവനനാമാൽ പുളിമങ്ങാതെ പ്രഭയോടെ പൂജിതമാകും ഈ സവിധം അതിശ്രേഷ്ഠം അതിമഹനീയമതും. Yeah.